ജയിലർ കേരളവും തമിഴ്നാടും ഒരേപോലെ കാത്തിരുന്ന ഒരു സിനിമയാണ് അല്ലേ. ഒരുപാട് പ്രതീക്ഷകളാണ് ആ ഒരു സിനിമയെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒട്ടും നിരാശയാക്കിയില്ല നമുക്ക് ആദ്യം മുതൽ. അതായത് ജയിലർ എന്ന ആ ഒരു ടൈറ്റിൽ നെയിം മുതൽ നമുക്ക് തുടങ്ങാം. ജയിലർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മലയാളം സിനിമകളിൽ ജയിലർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊരു മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടാവും. സോ അതിനെയൊക്കെ മാറ്റി മറിക്കുന്ന വേറൊരു സെഗ്മെന്റ് ആണ് ജയിലർ എന്ന പേരിനെ എത്രയധികം മാസാക്കാൻ പറ്റുമോ അതിന്റെ എക്സ്ട്രീം ലെവലാണ് കാണിച്ചിരിക്കുന്നത്. തലയുടെ വലിയൊരു തിരിച്ചു വരവാണ്. തിരിച്ചു വരവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ പറയാം, ഇതിലും അപ്പുറത്തൊരു തിരിച്ചു വരവില്ല. അമ്മാര് കാര്യങ്ങളൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നതിൽ. സോ തലൈവർക്ക് ഏജ് ആയി കഴിയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന റോളുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇതിന്റെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു അപ്പിയറൻസിന് യാതൊരു ലിമിറ്റേഷൻസും ഇല്ല എന്നാണ്. ഒരു ലിമിറ്റേഷൻസ് പോലും ഇല്ലാതെ തകർത്ത് തൂത്തുവാരിയിട്ടുണ്ട്. അത്ര മാത്രമേ ജയിലറിനെ കുറിച്ച് രജനീകാന്തിന്റെ, അതായത് രജനി എന്ന നടനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു വേർഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ലാലേട്ടന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു രക്ഷയില്ല കേട്ടോ. ലൂസിഫറിന് ശേഷം ഇത്രയധികം മാസമായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു സിനിമ ഇറങ്ങിയിട്ടേ ഇല്ല. ലൂസിഫറിന് ശേഷം ഏറ്റവും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് ലാലേട്ടന്റെ ഒരു ഹെയർ സ്റ്റൈലും അപ്പിയറൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും പലപ്പോഴും ചിലപ്പോൾ ഒരു ബോർ ഫീൽ ആയിരിക്കും കിട്ടുക എന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടാവും. എന്നാൽ ഇത് വേറെ റേഞ്ചാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹത്തെ കാണിച്ചു എന്നുള്ളതിലാണ് നമുക്ക് അത്ഭുതം. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ആ ഒരു എൻട്രി, അദ്ദേഹത്തിന്റെ ആ ഒരു നടത്തം, ആ ഒരു എൻട്രിയുടെ കുറച്ച് ഡയലോഗ്സിനൊക്കെ ശേഷം, അതായത് ചില ആക്ടിവിറ്റിക്ക് ശേഷം ഒരു നടത്തമൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല പറഞ്ഞാൽ ലാലേട്ടൻ ഫാൻസിന് 200% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സിനിമയാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു എങ്ങനെ അദ്ദേഹത്തെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും ഭംഗിയായിട്ട് എടുത്തു എന്നുള്ളതാണ്. ശരിക്കും മേക്കിംഗ് തന്നെയാണ് സ്കില്ല്. മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലാണ്. പിന്നെ രണ്ടാമതൊരു എൻട്രി കൂടിയുണ്ട് ലാലേട്ടന്റെ. സോ അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പൊസിഷനും അതുപോലെ തന്നെ ആ ഒരു കണ്ടെയ്നർ ഒക്കെ എടുത്ത് 3 containers ഇങ്ങനെ പൊങ്ങി വരുന്ന സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണേണ്ടത് തന്നെയാണ്. യഥാർത്ഥ ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ ആ ഒരു സീറ്റിൽ, അതായത് തിയേറ്ററിൽ നിന്ന് കാണുന്ന ആ ഒരു സീറ്റിൽ ഇരിക്കാനായിട്ട് തോന്നില്ല, എണിച്ച് ചാടും ഉറപ്പാണ്. അമ്മാര് സീനൊക്കെയാണ് അതിൽ എടുത്തു വെച്ചിട്ടുള്ളത്. സംഭവം തലൈവരുടെ സിനിമയാണെങ്കിലും ലാലേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 2 scenes മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടെ ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്രസൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ തിരക്കഥയിലേക്ക് വരാം. സോറി, ഈ ഒരു തിരക്കഥ എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് മുമ്പ് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ട്വിസ്റ്റിൽ വരുന്നത്. സോ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്രില്യൻസ് അതിൻ്റെ മേക്കിംഗ് തന്നെയാണ്. മേക്കിങ്ങും അതിൻ്റെ ഷോട്ടുകളും അതിൻ്റെ ഓരോരോ എന്താ പറയുക, ആ ഒരു മാസ് കൊടുക്കുന്ന സീൻസിലെല്ലാം തന്നെ ഓവറാക്കി ചളവാക്കാണ്ട് പെർഫെക്റ്റ് ആയിട്ട്. സി, ഇപ്പോൾ നമുക്ക് തലവരുടെ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫേസ്, ആ ഒരു ഏജ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യിപ്പിക്കും മുമ്പുള്ള പല സിനിമകളിലും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഗും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം കൂടെ ഒരു സ്യൂട്ടായിട്ട് തോന്നാറില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല മുമ്പുള്ള സിനിമകളിലൊന്നും അത്രയ്ക്കും കൂടെ ഒരു ആപ്റ്റ് അല്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ഫേസ്, അദ്ദേഹത്തിന്റെ ആ ഒരു ഹെയറ്, അദ്ദേഹത്തിന്റെ ലുക്ക്, അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് എല്ലാം ഇതിനു വേണ്ടി പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഏജ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, നോൺ ലിമിറ്റേഷൻസ് ആണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു ബോറായിട്ട് നമുക്ക് തോന്നുകയില്ല. ഫുൾ എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ അങ്ങോട്ട് കയറുമ്പോൾ ഫുൾ എനർജിയാണ് സിനിമ. സിനിമ കംപ്ലീറ്റ് എനർജി. മാസ് പോലെ തന്നെ സിനിമയിൽ കോമഡികളുണ്ട്. പക്ഷേ കോമഡി കൊണ്ട് ചളി വാരി തേക്കുന്നില്ല. സിറ്റുവേഷൻ കോമഡി മാത്രമേ ഉള്ളൂ. അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ചളിയാക്കാണ്ട് ആകെ മൊത്തം അലമ്പാക്കി എടുക്കാണ്ട് മാനേജ് ചെയ്ത് കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. സോ അത് ഈ സിനിമയുടെ മാസിന് നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഓവറാക്കി ചളവാക്കിയിട്ടുള്ള വല്ല കോമഡിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിനിമയിലെ മാസ് കാണുന്ന സമയത്ത് ആളുകൾക്ക് അത് ഫീൽ ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പക്ഷേ സിനിമയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഏതും ഓവറാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് കറക്റ്റായിട്ട് ഓവറാക്കാണ്ട് കറക്റ്റായിട്ട് കൊടുത്തു, അതാണ്. പിന്നെ ഇത് ഈ സിനിമയിലെ ഡയലോഗ് ഡെലിവറി കാര്യങ്ങളൊക്കെ പക്കാണ്, പെർഫെക്റ്റ് ആണ്. ഓവറല്ല, ഒന്നും ഓവറാക്കുന്നേ ഇല്ല. അതിൽ സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം ഇടയ്ക്ക് സ്റ്റൈലായിട്ടുള്ള ഓരോരോ ആക്ഷൻസും കാര്യങ്ങളൊന്നും ഇതിൽ തലയവർ കാണിക്കണില്ല. ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1, 2, 3 scenes മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നിട്ടുള്ള ചില ഇത് ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ അതിലെ എക്സ്ട്രീം ലെവലാണ്. സോ ആ ഒരു കൊണ്ടുവരുന്ന ആ ഒരു പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റൈൽ വേർഷൻ ഉണ്ട്, അത് എക്സ്ട്രീം ലെവലാണ്. കാരണം ആ സമയത്തൊക്കെ ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്കത് എഫക്റ്റ് ചെയ്യും. അതിൻ്റെ അഡീഷണലായിട്ടുള്ളൊരു ക്രൗഡും നിലവിളിയും അതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിലെ ഓരോ സീൻസും പ്ലേസ് ചെയ്തിരിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ്. അതാണ് മാക്സിമം.
ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പെർഫെക്റ്റ് പ്ലേസ് ഇല്ല. സത്യവും നേർമയും എല്ലാം കൊണ്ടു നടക്കുന്ന ഒരു ജയിലർ, അദ്ദേഹം റിട്ടയർഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അതിനിടയിൽ അദ്ദേഹത്തിന്റെ മകനെയും ഇതുപോലെ തന്നെ സത്യസന്ധനും നേർമയുമായി ഉള്ളൊരു മകനായിട്ട് തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. സോ അതിന്റെ പേരിൽ പെട്ടെന്ന് മകൻ ഇല്ലാതായി എന്ന് അറിയുന്ന സമയത്ത് ആ അച്ഛൻ്റെ ആ ഒരു പഴയ അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അദ്ദേഹം ഒരു ജയിലറായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു സാധാരണ ജയിലറായിരുന്നില്ല, അദ്ദേഹം വേറൊരു സെഗ്മെന്റ് ആയിരുന്നു. അത് കാണുമ്പോഴേ നമുക്ക് അതിന്റെ എഫക്ട് കിട്ടുള്ളൂ. സോ അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക തേരോട്ടം തന്നെയായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തി ചില സാഹചര്യങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അനീതിപരമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത നിയമങ്ങൾക്കെതിരായിട്ടുള്ള ചില പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നിർബന്ധിതനാവുന്നുണ്ട്. സോ ആ സമയത്ത് ആ ഒരു സ്ക്രിപ്റ്റ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് വളരെ ബ്രില്യൻസ് ആണ്. കാരണം നമ്മൾക്ക് തന്നെ ആ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും, കാരണം വളരെ സത്യസന്ധനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫീസർ ആയിരുന്ന ഒരു ഓഫീസർ പിന്നീട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സത്യസന്ധത മറക്കേണ്ട ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട്. സോ അത് അങ്ങനെയൊന്നും ഒരു ഇമോഷനും ഇല്ലാതെ കാണിച്ചിട്ട് അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, കാരണം കാണികളിലേക്ക് അത് എത്ര നെഗറ്റീവായിട്ട് പോകുമെന്നൊന്നും അവർ എത്ര ബ്രില്യൻ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് തന്നെയാണ്. പിന്നെ വില്ലൻസൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സിനിമയുടെ വില്ലൻ വിനായകനാണ്, മെയിനായിട്ടുള്ള വില്ലൻ വിനായകൻ തന്നെയാണ്. കാരണം വിനായകൻ്റെ ആ ഒരു ഭീകര വേഷനും അദ്ദേഹത്തിൻ്റെ ചില എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭീകര വേഷനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ വിനായകൻ കൊടുക്കുന്ന എക്സ്പ്രഷനും ആ ഒരു ഭീകരമായിട്ടുള്ള ചില ഇമോഷൻസും വെയ്സും കാര്യങ്ങളൊക്കെ അതിനേക്കാളും ഭീകരനായിട്ടുള്ള നായകനാണ് ഇവിടെ ഉള്ളത്. നായകൻ അതിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വില്ലൻ എന്ന് നോക്കുന്ന സമയത്ത് വില്ലൻ പവർഫുൾ ആണ്. കാരണം വില്ലൻ ചില എന്താ പറയുക മനസ്സിനുള്ളിലുള്ള ചില ബന്ധങ്ങൾ വെച്ചിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് നായകൻ നേരെമാർക്കും എണിച്ച് നിന്ന് കഴിഞ്ഞാൽ വില്ലൻ ഒന്നുമല്ല, വില്ലൻ ഫുള്ള് സീറോ ആണ്. പക്ഷെ എന്നാലും ചില മൈനോട്ടായിട്ടുള്ള ചില പോയിന്റ്സിലാണ് വില്ലൻ കയറി പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നായകന് ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെ ചെയ്യാനായിട്ട്. എന്നാലും വിനായകൻ വളരെ ലക്കിയാണ്, കാരണം നല്ല ഭംഗിയായിട്ട് ചെയ്തു, എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നായകനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വില്ലൻ ഒന്നുമല്ല, നായകൻ വേറെ ഏതോ റേഞ്ചാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ വിനായകൻ്റെതായിട്ടുള്ള റോള് ആ ഒരു പെർഫോമൻസ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. കാരണം ഇത്രയും ഭീകരമായിട്ടുള്ള നായകന്മാർ ഇരിക്കുന്ന സമയത്ത് അതിനിടയിൽ കുറച്ചെങ്കിലും ചെയ്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അത്രയും ടാലൻറ്റ് വേണം. അതുമാത്രമല്ലാതെ അത്രയും ആ ഒരു ഭീകരതയുടെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തണം, അത് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു സ്റ്റാർഡത്തിന് ഓപ്പോസിറ്റിലുള്ള ഒരാളാണിത് എന്ന് നമുക്ക് തോന്നുള്ളൂ. സോ വിനായകൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ വിനായകന് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്, കാരണം ഇത്രയും വലിയ നടന്മാരിലെയൊക്കെ വില്ലനായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ എന്താ വേണ്ടത്. പക്ഷെ ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് സീനിൽ മാത്രം വരുന്ന ലാലേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോലും ആ ലാലേട്ടൻ്റെ മുമ്പിൽ പോലും വില്ലൻ എന്നൊരു കോൺസെപ്റ്റിൽ വിനായകൻ ഒന്നുമല്ല, കാരണം അത്രയും ഒരു ഒന്നുമല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഈ സിനിമയുടെ ആ ഒരു തിരക്കഥ എന്ന് പറയുന്ന സംഭവം കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻസിൻ്റെ വഴിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ശരിക്കും വില്ലൻ എന്നൊരു കോൺസെപ്റ്റിലൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല വിനായകനെ. പക്ഷെ എന്നാലും ആ അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു റോള് പെർഫെക്റ്റ് ആണ്. തലൈവരുടെ മുമ്പുള്ള പല സിനിമകളിലും കാണാൻ പറ്റാത്ത ചില ഫേസ് എക്സ്പ്രഷൻസ് ഈ സിനിമയിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതെന്താ വെച്ചാൽ ചില പെർട്ടിക്കുലർ സീൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഉള്ളിനുള്ളിലെ ആ ഒരു യഥാർത്ഥ ജയിലർ വെളിയിൽ വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻസിൽ അദ്ദേഹം ക്രൂരന്മാരിലും ക്രൂരനായിട്ട് മാറുന്നുണ്ട്. സോ അത് അദ്ദേഹത്തിൻ്റെ ഫേസിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം ഒരു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ഇമോഷൻസ് ഉണ്ട്. എന്ത് സംഭവം ക്രൂവലിറ്റി ഫ്രണ്ടിൽ നടന്നാലും അത് ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു മനുഷ്യനായിട്ട്. സോ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി, കാരണം ഞാൻ മുമ്പുള്ള സിനിമകളിലൊന്നും ഇത്രയ്ക്ക് ഇതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ഭീകരത എന്ന് പറയുമ്പോൾ എന്താണ്, കൊലപാതകങ്ങൾ തന്നെയാണ്, വളരെ ക്രൂവലായിട്ട് കൊല്ലുന്ന കാര്യങ്ങൾ. ഇതിവിടെ സിമ്പിളാണ്. ഇപ്പോൾ തലൈവരനെ വെച്ച് നോക്കുന്ന സമയത്ത് തലൈവരുടെ ആ ഒരു ഉള്ളിനുള്ളിലെ ആ ഒരു ജയിലർ വെളിയിലേക്ക് ഫസ്റ്റ് വരുന്നൊരു എൻട്രി വരുന്നൊരു സമയമുണ്ട്. സോ ആ സമയത്ത് മൂപ്പര് ഒറ്റ വീശാണ്, ഇങ്ങനെ പോയിട്ട് ബ്ലഡൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു തലൈവരെ കാണാനായിട്ട് പറ്റും. ഇതുവരെ നമ്മൾ ശരിക്കും ഇങ്ങനൊരു രജനെ ഈ അടുത്തല്ല, ഈ ഏകദേശം ഒരു 10-15 സിനിമകളൊന്നും ഒന്നും കണ്ടിട്ടേ ഇല്ല. കാരണം അത്രയും എക്സ്ട്രീം ലെവലാണ്. അദ്ദേഹത്തിന് എല്ലാം സൂട്ടാണ്, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ്, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റോള്, അദ്ദേഹം ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്, എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്കിതിലൊന്നും ഓവറായിട്ട് തോന്നാനില്ല. സോ ഞാൻ പറഞ്ഞില്ലേ തിരക്കഥനേക്കാൾ ഉപരി ഇതിൽ
ഒന്നാമത് മാസ്, മെയിനായിട്ട് മാസ് തന്നെയാണ്. മാസ് അതുപോലെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന ചില സ്ഥലങ്ങൾ, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിൽ ഓരോ സീൻസും ഓരോ കാര്യങ്ങളും ഒന്നും ഓവറല്ല. അതിലാണ് സാറ്റിസ്ഫൈഡ്, ഒന്നും ഓവറല്ല, എല്ലാം പക്ക, എല്ലാം കറക്റ്റ് തുലാസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കണ്ടിറങ്ങുന്നതിന് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. തിരക്കഥയുടെ പേരിൽ മാത്രമാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് കണ്ട ചില ഇതിൻ്റെ ഒരു സംഭവമൊക്കെ തോന്നുമെങ്കിലും ഈ സിനിമയിലെ ഒരു നിങ്ങളൊരു തലൈവർ ആരാധകനാണോ അല്ലെങ്കിൽ നിങ്ങളൊരു ലാലേട്ടൻ ആരാധകനാണോ, നിങ്ങൾക്കൊരു മൂന്ന് തവണ, ഒരു എൻ്റെ ഒരു ഒരു നാല് തവണ നിങ്ങൾക്ക് കാണാം സിനിമ, നാല് തവണ നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത് കാണാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻസാണ്. എനിക്ക് ലാലേട്ടനൊക്കെ ഞാനൊരു വലിയൊരു ലാലേട്ടൻ ഫാനാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് മലയാള സിനിമകളിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. സി ഇപ്പം നമ്മൾക്ക് ലൂസിഫർ എടുത്ത് നോക്കാം. ലൂസിഫറിൽ അദ്ദേഹത്തിൻ്റെ അടിപൊളിയായിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എങ്കിൽ കൂടെ ഇതൊരു വേറെ സെഗ്മെൻറ്റ്, വേറെ റേഞ്ചിൽ അദ്ദേഹത്തിന് എടുത്ത് കാണിച്ചു തരുന്നു. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് തമിഴന്മാർക്ക് ലാലേട്ടനെ കാണിച്ചു തരാൻ കഴിയുന്നുള്ളതിൽ എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം എന്ത് ഭംഗിയായിട്ട് കാണിച്ചിരിക്കുന്നത്, ഒന്നും ഓവറല്ലാണ്ട് അടിപൊളിയായിട്ട് കാണിച്ചിരിക്കുന്നു. രണ്ട് സീനേ ഉള്ളൂ, രണ്ട് തീ തീ തീപ്പൊരു സീനുകൾ, ഒന്നും പറയാനില്ല. അടിപൊളി പടം, എന്തായാലും മസ്റ്റ് വാച്ച് തിയേറ്റർ. തിയേറ്ററിൽ തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക്, കാരണം ഒരുപാട് ആളുകളുടെ ബഹളവും ക്രൗഡും നമുക്ക് ആ ഫാൻസിൻ്റെ ആ ഒരു നിലവിളിയൊക്കെ കേട്ട് നമുക്ക് കാണുന്ന സമയത്ത് അതൊരു നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും കാണാത്തവർക്കാണെങ്കിൽ കണ്ടു നോക്കുക, ശരിക്കും ഈ ഒരു ഫീല് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാം. മറ്റൊരു വീട് കാണാം.